ഗീതുവാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പണ്ട് ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടാതിരുന്നത്, എന്നാൽ ഇന്ന് നമുക്ക് ആവശ്യത്തിലധികം കിട്ടുന്നത്, എന്നാൽ ഒന്നുകൂടി ട്രൈ ചെയ്താൽ ഭാവിയിൽ ഇതിലും കൂടുതൽ കിട്ടാവുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ, ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കതൊക്കെ വളരെ സില്ലി ആയിട്ട് തോന്നുന്നുണ്ടാവും. നമ്മൾ അച്ചീവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് വരുമ്പോൾ നമുക്കത് വളരെ സില്ലി ആയിട്ട് തോന്നുന്നുണ്ടാവും. കുറച്ചുകൂടി നാൾ കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു ലെവലിലെത്തിയാൽ, ഇന്ന രീതിയിൽ ട്രൈ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്കത് കൂടുതൽ കാര്യങ്ങൾ എന്നിലേക്ക് കിട്ടും, എന്നിലേക്ക് വന്ന് ചേരും എന്ന് കോൺഫിഡൻസുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ടാവും. അത് നമ്മൾ ഇപ്പോഴും നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജിലെത്തുമ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ ഗെയിൻ ചെയ്തു വരുമ്പോഴാണ് പലർക്കും ഇത് കിട്ടുന്നത്, പലർക്കും ഇത് സാധ്യമാവുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജെയിംസ് എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ്. ആൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ജീവിച്ചു വരായിരുന്നു, തൻ്റെ ഭാര്യയോടൊപ്പം രണ്ട് പൊന്നോമനകളായ മക്കളുടെ കൂടെയും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു വരാണ്. ഒരുപാട് ലൈഫിൽ ഒരുപാട് സക്സസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ജെയിംസ്. പക്ഷെ പോകെ പോകെ ആൾക്ക് ലൈഫിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരാണ്. ഓരോ പ്രശ്നങ്ങൾ കുഞ്ഞു പ്രശ്നമാണ്, വലിയ പ്രശ്നമല്ല. ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കഴിയുമ്പോഴും പുതിയതായിട്ട് വരും, അടുത്തത് വരും. ഒരെണ്ണം കഴിയുമ്പോൾ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ അടുത്തത് വരും. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ ലൈഫിൽ ആകെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. ആള് ഇങ്ങനെ ആലോചിക്കണം, എനിക്ക് മാത്രം എന്താണ് ഇപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. ഓരോന്ന് കഴിയുമ്പോൾ എനിക്ക് ഓരോന്ന് വന്നുകൊണ്ടിരിക്കണം, ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി ആള് ഒരു സന്യാസിനെ സമീപിക്കുകയാണ്. സന്യാസിയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സ്ഥായിയായിട്ട് ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സന്യാസി പറഞ്ഞു, ഇപ്പൊ ഞാൻ അല്പം ബിസിയാണ്, ഇപ്പൊ രാത്രി തിരക്കിലാണ്, നാളെ ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ നീ ചെയ്യേണ്ട ഒരു ടാസ്ക് ഉണ്ട്. ഇന്ന് വൈകുന്നേരം, ഇതൊരു ഗൾഫ് നാട്ടിൽ നടക്കുന്ന സംഭവമാണ്, സോ വൈകുന്നേരം എന്റെ ഇത്തരം ഒട്ടകങ്ങളെ നീ ഒന്ന് നോക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ എല്ലാ ഒട്ടകങ്ങളും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നീ കിടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാ ഒട്ടകങ്ങളും എണീറ്റ് നിൽക്കാതെ നിലത്ത് കിടന്നതിന് ശേഷം മാത്രമേ നീ ഉറങ്ങാൻ പാടുള്ളൂ എന്നൊരു പറഞ്ഞു. ആൾക്കത് വളരെ സില്ലിയായിട്ട് തോന്നി. ആള് ഒട്ടകത്തിനെ പാർപ്പിച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ധാരാളം ഒട്ടകങ്ങളുണ്ട്. ആൾ ഓരോന്നിനെയായിട്ട് ഇരുത്താൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ചില ഒട്ടകങ്ങൾ ഓൾറെഡി തന്നെ ഇരിക്കും, ഒരാളെ ഇരുത്തി കഴിയുമ്പോൾ വേറൊരാളെ ഇരിക്കും, ആ ആളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇരുത്തി വരുമ്പോഴേക്കും അപ്പുറത്ത് വേറെ ആരെങ്കിലും ഇരുത്തും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആളുടെ കാര്യങ്ങൾ. നെക്സ്റ്റ് മോർണിംഗ് ആള് സന്യാസിയുടെ അടുത്തേക്ക് ചെന്നു. സന്യാസി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം എന്നൊക്കെ. അപ്പൊ ആള് പറഞ്ഞു, എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയില്ല, ഓരോ ഒട്ടകങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഇരിക്കുന്നതിന് മുന്നേ അടുത്ത ഒട്ടകം എനിക്കും, അപ്പോൾ അടുത്ത ഒട്ടകം എനിക്കും, ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ സന്യാസി പറഞ്ഞു, എനിക്കിത് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു, ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ ജെയിംസ് വളരെ ആശ്ചര്യത്തോട് ചോദിച്ചു, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലും സംഭവിക്കുന്നത്. പ്രശ്നങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത പ്രശ്നം വരും, കാരണം ഇത് ലൈഫാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്ക് ചിലർക്ക് പ്രോബ്ലംസ് എന്ന് തോന്നുന്നത് മറ്റു ചിലർക്ക് അതൊരു പ്രശ്നമേ ആയിരിക്കില്ല, വളരെ നോർമൽ ആയിട്ടൊരു കാര്യമായിരിക്കും. പലരുടെ ലൈഫിലും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സ്റ്റഡി ആയിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളത് പലർക്കും ആരുടെ ജീവിതത്തിലായിരുന്നാലും നടക്കുന്ന കാര്യമല്ല. നമുക്ക് ഇത്ര നമ്മള് കൊതിക്കുന്ന ആളുടെ ജീവിതം, നമ്മൾ സ്വപ്നം കാണുന്ന ഒരാളുടെ ജീവിതത്തിൽ പോലും പ്രോബ്ലംസ് ഇല്ലാതെ ഇരിക്കത്തില്ല. ആർക്കായിരുന്നാലും പ്രോബ്ലംസ് ഉണ്ട്. അതിനെങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു, അതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ അതൊന്ന് മിംഗിൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ നമുക്ക് പ്രോബ്ലംസ് ഇല്ലാത്തൊരു ലൈഫ് ആർക്കുമില്ല. എത്ര ധനികനായിരുന്നാലും എത്ര ഹാപ്പിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നവർക്കും പ്രോബ്ലംസ് കാണും. നമ്മളതെങ്ങനെ സമീപിക്കുന്നു എന്ന് ചിന്തിക്കുക, നമ്മൾ എങ്ങനെ അതിന് ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് കാര്യമെന്ന് ആ സന്യാസി പറഞ്ഞു. കൂടുതൽ ആലോചിച്ച് വന്നപ്പോൾ ജെയിംസിനും കാര്യം മനസ്സിലായി. കാരണം ഈ ഒട്ടകങ്ങളെ, ഈ ഒരു രാത്രി ആൾക്ക് ശരിക്കും ഒരു കാളരാത്രിയായിരുന്നു, ഈ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ദുരിതം ആലോചിച്ച് വന്നപ്പോൾ ജെയിംസിന് തൻ്റെ ജീവിതത്തിൽ താൻ എത്രത്തോളം ലക്കിയാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായി. ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പലരും. നമ്മളെപ്പോഴും കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനിക്ക് ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു സൗഭാഗ്യങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല പലരും. നമ്മൾക്ക് മുകളിലുള്ളവരെ പറ്റി, നമുക്ക് ഒരുപാട് മുകളിലുള്ളവരെ കാണുമ്പോൾ നമ്മൾ അവരെ പറ്റി അസൂയപ്പെടുകയും താഴെയുള്ളവരെ കാണുമ്പോൾ പുച്ഛിക്കുകയും ചെയ്യുന്ന പല ആൾക്കാരുമായിട്ട് മാറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതായിരുന്നു. അടുത്തൊരു മോട്ടിവേഷൻ ടിപ്പുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ്